എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണാൻ കൂട്ടുകാർ പരിശ്രമിക്കുക. വെറും 3 മിനിറ്റ് കൊണ്ട് കൂട്ടുകാർക്ക് ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കും. ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ 3-ാമത്തെ വീഡിയോ ആണ്. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കൂട്ടുകാർ കണ്ട് പഠിക്കുക. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം: ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ഉത്തരം: ശ്രീ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം. ഉത്തരം: കിഴിയൂർ ബോംബ് കേസ്. കിഴിയൂർ ബോംബ് കേസ്. ചോദ്യം: ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം: ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം: സബർമതി ആശ്രമത്തിൽ നിന്ന്. സബർമതി ആശ്രമത്തിൽ നിന്ന്. ചോദ്യം: സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം: ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ചോദ്യം: ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖ. ചോദ്യം: രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്ത് നേടേണ്ടതാണെന്ന് പറഞ്ഞ നേതാവ്? ഉത്തരം: ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം: ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. കൂട്ടുകാർക്കുള്ള കമൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം. ചാനൽ ഇഷ്ടമായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.